എവിടെ കളിക്കാൻ പോവാം എവിടെയും എവിടെയാണ് പോവാൻ കളിക്കാൻ കൂട്ടുകാരെ നോക്കാന്ന് വീട്ടിൽ പോവാൻ എവിടെ കാട്ടി പോകാൻ വരെ കലങ്ങി പോകാൻ വരെ പോകാം ഒരു കൊച്ചുകുട്ടി ഏറിപ്പോയ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നേരെ വന്ന സൈബർ ആക്രമണങ്ങളാണിത് കാരണം വെറും സിമ്പിൾ അവന്റെ വീടും നാടും ഏതു നിമിഷവും നശിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മൃഗത്തിന് നാട് കടത്തി അല്ലെങ്കിൽ അവനും അവന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പുറത്തിറങ്ങാൻ തന്നെ ഉണ്ടായിരുന്ന ഒരു ഭീഷണിയെ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർഭാഗ്യവശാൽ ആ മൃഗം ഈ നാട്ടിലെ ഒരുപാട് സ്വയം പ്രഖ്യാപിത പരിസ്ഥിതി സ്നേഹികളുടെ കണ്ണിലുണ്ണിയും കുഞ്ഞമ്മയുടെ മോനുമായ അരിക്കൊമ്പനായിപ്പോയി അതിന്റെ പേരിൽ ഈ പയ്യൻ കേൾക്കേണ്ടി വരുന്ന ഭീഷണികളുടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തെറികളുടെ നീണ്ട നിരയാണിത് ഇതൊക്കെ ഒരു വലിയ വിഷയമാണോ എന്ന് എന്നതൊന്നോരുണ്ടാവും അവരും കൂടെ ശ്രദ്ധിച്ചു ഇത് ഞാനും നിങ്ങളും എൻ്റെ വീട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ഒരിക്കലും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് അത്രയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇതിൽ കമൻ്റ് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു കൊച്ചുകുട്ടിയെ പച്ചയ്ക്ക് തേറി പറയുന്നത് അരിക്കൊമ്പനെ അവൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞ് കരയുന്ന അതേ ആളുകളാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ പത്താമത്തെ നിലയ്ക്ക് മോളിൽ ഇരുന്ന് തൃശൂർ പൂരത്തിന്റെ വീഡിയോ സ്റ്റേറ്റസ് ഇടുന്നത് ഇതേ ആൾക്കാരാണ് വെടിക്കെട്ട് നടക്കുന്ന അമ്പല പറഞ്ഞു പോയി ആനകളെ കണ്ട് പൈസ കൊടുത്ത് അതിന്റെ പുറത്ത് കയറുന്നത് അല്ലെ ഈ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനകളൊക്കെ ഇവരുടെ വീട്ടിലെ തൊഴുത്തിന്ന് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അല്ലെ അതോ പൈതൃകവും സംസ്കാരവും കാത്തു സൂക്ഷിക്കാനാവുമ്പോ ആനങ്ങളെ അവരുടെ വാസസ്ഥലത്ത് നിന്ന് മാറ്റുന്നത് പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങളുടെ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താത്ത സത്യങ്ങളെ എല്ലാം തെറി വിളിച്ച് ഡീൽ ചെയ്യുന്നതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമാണ് ജനാധിപത്യം എനിക്കും നിനക്കും അപ്പുറത്തെ വീട്ടിലുള്ളവനും ഒരേപോലെ അഭിപ്രായം പറയാൻ കഴിയുന്ന സംവിധാനം ഈ അരിക്കൊമ്പനെ സ്നേഹിക്കാൻ നടക്കുന്ന നേരത്ത് വയ്യാതെ കിടക്കുന്ന ഒരാൾക്കെങ്കിലും വെള്ളം വാങ്ങിക്കൊടുക്കാനോ പഠിക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്കെങ്കിലും ഒരു ബുക്കോ മറ്റോ വാങ്ങിക്കൊടുക്കാനോ ഇന്നേവരെ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടെങ്കിലും ഉണ്ടോ മനുഷ്യനൊന്നും പിന്നെ പരിസ്ഥിതിയുടെ ഭാഗമല്ലാത്തോണ്ടായിരിക്കുമല്ലേ ഇതിലെ ഏറ്റവും പരിതാപകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇവരാരും ഒരു ഫേക്ക് ഐ ഡി പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് എന്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് സംസാരിക്കുന്ന ആരും അതിപ്പോ ആര് എന്ത് പറയുന്നതായാലും അയാളെ ഒരു പൊതു ഇടത്തിൽ തെറി പറയാൻ എനിക്കൊരു ഒളിയും മറയും പോലും ആവശ്യമില്ല എന്ന വിശ്വാസമാണ് അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിപത്തായിട്ട് മാറാൻ പോകുന്നത് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അമനോൻ്റെ വീട്ടുകാർക്കും പേടിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അരിക്കൊമ്പനെ അതിന്റെ വാസസ്ഥലത്ത് നിന്ന് മാറ്റിയതിൽ ഞാനും സന്തോഷിക്കുന്നു മനുഷ്യർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അത്യധികം പ്രത്യാശിക്കുന്നു ഈ നാട്ടിലെ ആനക്കും ആനയോളികൾക്കും മാത്രമല്ല ജീവിക്കാൻ അവകാശം